പേര് ശ്രീനിവാസൻ, വള്ളിക്കുന്ന് പഞ്ചായത്ത് കൊടക്കാട്. ചോദിക്കാനുള്ളത് അക്ബർ സാറിനോടാണ്. കലാനാഥൻ മാഷ് പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന ചില സൂക്തങ്ങളിൽ പറഞ്ഞതിന് വൈരുദ്ധ്യമായിട്ടുള്ള ഇത് അത് വേറെയും വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. അതായത് 112 അധ്യായം 1 മുതൽ 4 വരെയുള്ള സൂക്തം പറയുകയാണെങ്കിൽ, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്, ലം ലയിദ് യലം യൂലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ്. കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏകൻ ഏകനാവുന്നുവെന്ന്, അല്ലാഹു സമത്ത് ഏകനാവുന്നുവെന്ന്, ലം യലിദ് വലം യൂലദ് അവന് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവന് ആരുടെയും ആശ്രയം വേണ്ടതാണ്. ലം യലിദ് വലം യുലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ്, അതായത് അവൻ ആരുടെയും സന്താനവുമല്ല, അവനൊട്ട് സന്താനവുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ആശ്രയമില്ലാത്ത ആള് മലക്കുകളെ ആശ്രയിക്കുന്നു, അത് തന്നെ ഒരു വൈരുദ്ധ്യം. അതേപോലെ ജിന്നിലുള്ള വിശ്വാസം, ഷെയ്ത്താനിലുള്ള വിശ്വാസം, ഇതെല്ലാം ആണോ ശരിക്ക് ഇസ്ലാമിക സംസ്കൃതി? ജിന്ന് ഷെയ്ത്താൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം വളർത്തുകയാണോ? ഇസ്ലാമിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ ബുനിയൽ ഇസ്ലാമു അലാ കംസിൻ, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമു സ്വലാത്തി വ ഇതാഉ സകാത്തി വ സൗമു റംളാൻ വ ജുൽ ഫൈത് മനസ്താഹ ഇലൈഹി സഫീല. ഇങ്ങനെ അഞ്ച് കർമ്മസ്തംഭങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. അതല്ല ശരിയായിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് ഈ മറ്റുള്ള വിശ്വാസങ്ങളെ പിടിക്കുന്നത് തെറ്റല്ലേ? അതേപോലെ ഈ കാണുന്നത് ഖുറാനിൽ വൈരുദ്ധ്യമായിട്ട് ഒന്ന് പറഞ്ഞ, അതായത് ഇതില്ല വേറെ ആരെയും ആശ്രയിക്കേണ്ട എന്ന് പറയുമ്പോൾ മലക്കുകളെ ആശ്രയിക്കുന്നു, അതേപോലെ പിശാചിനെ ഇതായിക്കുന്നു. അത് എന്തുകൊണ്ട് വരാൻ കാരണം, അതിനെ പറ്റിയുള്ള വിശദീകരണം. ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല പഠിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ മലക്കും ജിന്നും പിശാചല്ലെന്ന്? അതിന് ബുദ്ധിമുട്ടി ആയത്തുകളെ ഇങ്ങനെ കാണാതെ അങ്ങനെ പറഞ്ഞോളുന്നില്ല, ആശയം കൊണ്ട് പറഞ്ഞാൽ മതി, നമ്മൾ വളരെ സമയം പരിമിതല്ലേ. പിന്നെ അറബി ഭാഷക്കാണെങ്കിൽ ഒരു സവിശേഷത ഉണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടി പറയുന്നതെല്ലാം അബദ്ധങ്ങളാണ്, ഒരുപാട് അബദ്ധങ്ങളാണ് അറബിയിൽ പറയുമ്പോൾ നിങ്ങൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയം മാത്രം പറഞ്ഞാൽ മതി എൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സമദ് എന്ന് പറയുന്നത്, അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാം അവനെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാ മലക്ക് എന്നാണ് ചോദ്യം. ചോദ്യം പ്രസക്തമാണ്. ഇവിടെ പടച്ച തമ്പുരാൻ ആശ്രയം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, പടച്ച തമ്പുരാൻ അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനെയും നിമിത്തമാക്കുന്നില്ല എന്നർത്ഥമല്ല. അപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചു സംസാരത്തിൽ, എന്താണ് എന്തിനാണ് പടച്ചോൻകാൻ ഉണ്ടാകാൻ പറഞ്ഞാൽ പോരെ, പഠിച്ചോണ്ട് ഉണ്ടാകാൻ പറഞ്ഞാൽ മതി. പക്ഷെ പഠിച്ച തമ്പുരാൻ ഉണ്ടാകാൻ പറയലിന്റെ ഭാഗം തന്നെയാണ് അവന്റെ പ്രവർത്തനത്തിന് ചില രീതികൾ അവൻ വെച്ചത്, അത് അവന്റെ യുക്തിയാണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തെങ്ങിൽ ആണ് തേങ്ങയുണ്ടാകുന്നത്, പഠിച്ചവനക്ക് തേങ്ങ മാത്രം അങ്ങനെ ഉണ്ടാക്കിക്കൂടെ ഉണ്ടാക്കാം, പക്ഷെ പഠിച്ചോൻ നിർമ്മിച്ച, പഠിച്ചോൻ തന്നെ ഉണ്ടാക്കിയ ഒരു രീതിയാണ് തെങ്ങ് വേണം തേങ്ങ ഉണ്ടാകാനുള്ളത്. അവിടെ തെങ്ങ് പടച്ചോൻ വേറെ ആർക്കെങ്കിലും കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പടച്ചോന് തേങ്ങക്ക് വേണ്ടി തെങ്ങിനെ ആശ്രയിക്കുന്നു എന്ന് പറയാമായിരുന്നു. അതല്ല, തെങ്ങും പടച്ചോന്റെ സൃഷ്ടി തന്നെ ആയതുകൊണ്ട് പടച്ചോൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ മലക്കുകൾ പടച്ചോന്റെ സൃഷ്ടിയാണ്, പടച്ച തമ്പുരാനാണ് അവയെ പോലും അവയെ അടക്കി ഭരിക്കുന്നതും അവന്റെ അവയെ സൃഷ്ടിച്ചതും അവയെ നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി ചില അഭൗതികമായ കാര്യങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അഭൗതിക കാര്യങ്ങളുടെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുള്ള അഭൗതികമായ അസ്തിത്വമാണ് മലക്കുകൾ. ആ മലക്കുകളെ പടച്ചോൻ ആശ്രയിക്കുകയല്ല, പടച്ച തമ്പുരാൻ നിശ്ചയിച്ച പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമാണ് മലക്കുകൾ. അത് മനസ്സിലാക്കുക. ഇപ്പോ പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ വേദങ്ങൾ നൽകാൻ വേണ്ടി നിശ്ചയിച്ചു, അവിടെ പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ ആശ്രയിക്കല, അതിന്റെ ആ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച രീതിയുടെ ഒരു മാർഗമാണത്. പിന്നെ ജിന്നും ചെയ്താണല്ലോ, പിന്നെ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം
സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ശരിയാണ് നമസ്കാരം കാര്യങ്ങളെല്ലാം ജിന്നു ശൈത്താനിലും വിശ്വാസം, ജിന്നു ശൈത്താനും ഉണ്ട് എന്ന് തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അഭൗതികമായ അറിവ് ലഭിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി എന്നും ആ അഭൗതികമായ അറിവ് ലഭിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ അഭൗതികതയുടെ വിഷയത്തിൽ കൃത്യമായ മാർഗരേഖകളാണ് എന്നുമുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പടച്ച തമ്പുരാൻ ചട്ടാവ് അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മുടെ പരീക്ഷണ നാളിക്ക് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയില്ല. ധർമ്മധർമ്മങ്ങളെക്കുറിച്ച് പരീക്ഷണ നാളിയിൽ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതേപോലെ തന്നെ അഭൗതിക ലോകത്തെക്കുറിച്ച് നമുക്ക് പരീക്ഷണ നാളിയിൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് അറിവ് നൽകുവാൻ വേണ്ടിയാണ് പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരെ അന്തിമനാണ് മുഹമ്മദ് നബി. അവിടെ ഇസ്ലാം കൃത്യമായി യുക്തിയാധിഷ്ഠിതമായ മാർഗം വെക്കുന്നു. എന്താണത്? അഭൗതികമായ അറിവുണ്ട് എന്ന പേരിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തി മുഹമ്മദ് നബി. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് പരിശോധിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കാം, അദ്ദേഹത്തിലൂടെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശോധിക്കാം. ഇത് ദൈവികമാണോ എന്ന് നിങ്ങൾക്ക് പരീക്ഷണാത്മകമായി വസ്തുനിഷ്ഠമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. അങ്ങനെ വസ്തുനിഷ്ഠമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ദൈവികമാണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് നബി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് വസ്തുനിഷ്ഠമായ പരിശോധനയാണ്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അഭൗതികമായ വിഷയങ്ങളിൽ നിങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണം എന്നുള്ളതാണ് നിലപാട്. അത് തികച്ചും ശാസ്ത്രീയമായ നിലപാടാണ്, യുക്തിപരമായ നിലപാടാണ്. കാരണം നമ്മുടെ ചിന്തക്കോ നമ്മുടെ യുക്തിക്കോ നമ്മുടെ അന്വേഷണത്തിനോ ചെന്നെത്താൻ പറ്റാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളുടെ വ്യക്തിത്വവും അവർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സംഭാവനയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് ദിവ്യമായ മാർഗദർശനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആ പരിശോധനയിൽ അതേ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളതാണ്, അവർ പറഞ്ഞത് അഭൗതികമായ വിഷയങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായ മാർഗം. ആ മാർഗമാണ് മുസ്ലിങ്ങൾ ഈ രംഗത്ത് സ്വീകരിക്കുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു, ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലാത്തത് തീർച്ചയായും വിശ്വസിക്കുന്നില്ല. അഭൗതികതയുടെ വിഷയത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ്.